ഡ്രൈവർ ബ്ലാക്കറ്റ്സ് വന്നില്ലേ സാർ? ഇത് കളക്ടറുടെ കാറാണ്. സി എം ആ പറഞ്ഞ ഈ വണ്ടി മതിയെന്ന്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഹോസ്റ്റേജസ് ആർ സോ ഫാർ സേഫ്. ഒരു പ്രസ് ഫോട്ടോഗ്രാഫർ അകത്ത് കുടുങ്ങിയിരിക്കുക സർ. തീവ്രവാദികൾ ആരെങ്കിലും സംസാരിച്ചായിരുന്നു? ഇല്ല സർ, യാതൊരു ഡിമാൻഡും അവർ ഇതുവരെ ചോദിച്ചിട്ടില്ല സർ. എനിക്ക് പെട്ടെന്ന് അവരോട് സംസാരിക്കണം. അകത്ത് ആരുടെ ഫോൺ ഉള്ളതെന്ന് പറ. വസന്തിന്റെ പാർട്ടിയിൽ വേറെ ആരൊക്കെ ഉണ്ട് നിങ്ങളുടെ ആളുകൾ? ബാക്കിയുള്ളവരൊക്കെ നിരപരാധികളാ. നിന്നെപ്പോലെ വസന്തൻ ആരെയും കൂടെ ചേർത്തിട്ടില്ല. സത്യങ്ങളെല്ലാം എനിക്കും അവനും മാത്രമേ അറിയൂ. ഞാൻ സിയമാ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഡിമാൻഡ്സ് എന്താന്ന് പറ. വാടാ, നീ വന്നു അല്ലേ? നീ എന്നോട് തന്നെ ഇങ്ങനെ ചെയ്തു അല്ലേ? നീ ഇങ്ങോട്ട് കേറി വാടാ. ശരി, ഞാനങ്ങോട്ട് കയറി വരാം. പക്ഷെ അകത്തുള്ള എല്ലാവരെയും പുറത്തേക്ക് വിടണം. നത്തിങ് ഷുഡ് ഹാപ്പൻ ടു ദം. അഭിനയിക്കണ്ടടാ, വാ. രേണു, ഐ ആം ഇൻസൈഡ് ദി ഫ്ലൈറ്റ്. ഞാൻ പിന്നെ വിളിക്കാം. വസന്തിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ്. യെസ് മീ സർ. ഹലോ, ഫ്രണ്ട് പേജ് എന്നെ ചേഞ്ച് ചെയ്യണം. അത് വേണ്ടതാണോ? ഇറ്റ്സ് ഗോയിങ് ടു ഷേക്ക് ദി കൺട്രി ഓൺ ടോപ്പ് മൊബൈൽ. പ്ലീസ് ജസ്റ്റ് എ മിനിറ്റ് സർ. രാഷ്ട്രഗീതം മറിക്കുന്ന ന്യൂസ്. രണ്ട് പേജ് റെഡിയാക്കി വെക്കേ, ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് ഓഫീസിലുണ്ടോ? ഓക്കേ, ഡോണ്ട് ടോക്ക് സർ. താങ്ക് യു വെരി മച്ച്. സെക്യൂരിറ്റി പ്രോബ്ലം സർ. സാർ അങ്ങോട്ട് പോകരുത്. ഭരണത്തിലുള്ളവരുടെ പുറകെ നടന്ന് മണിയടിക്കുന്നു എന്ന് നിർത്ത്. ബട്ട് അവർ പ്രോട്ടോകോൾ വിൽ നോട്ട് പെർമിറ്റ് സർ. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഓൾ ദാറ്റ് നോൺസെൻസ്. സാർ, പൊതുജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. പ്ലീസ് സ്റ്റേ ഹിയർ. എന്റെ ഓർഡർ കിട്ടാതെ ആരെയും ഷൂട്ട് ചെയ്യരുത്, പ്ലീസ്. ഇനി പോകാം. പോക്കോ പോക്കോ പോക്കോ. ആരും പേടിക്കണം. Stay on. Stay on. Move. Hey, come on. Whoa, move. Hey, come on. Shit. ജനാലെ കടക്കേ. നീ പോലീസിനായിക്കോ അല്ലേ? നിക്ക് നിക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ഞാൻ അവന്റെ രണ്ട് വാങ്ങിട്ട് വരട്ടെ. സരോ എന്താണ് ചെയ്തത്? അവൾ ഇന്നസെന്റ് അല്ലേ? അവളത് പത്രക്കാരെല്ലാം ചോർത്തെടുത്തോ? എന്താ കഴിഞ്ഞതിനെ കുറിച്ച് ആവർത്തിക്കുന്ന എന്തിനാ? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ചാനൽ തുടങ്ങണോ അതോ പത്രാഫീസ് തുടങ്ങണോ? ഞാൻ എല്ലാ സപ്പോർട്ടും തരാം. അതോ നിനക്ക് മിനിസ്റ്റർ ആണോ? നാളെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ആക്കാം. ചത്തവന്റെ കമണ്ഡലത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വരും. നിന്ന് ജയിച്ചോ? എടാ, 30 പേരുടെ ശവത്തിന്റെ മീതെ കസേരയിട്ടിരിക്കുന്ന മൃഗമാണാ നീ. എടാ, അതവര് ചെയ്ത ത്യാഗമാണാ. എടാ, എല്ലാവരും നീ തന്നെ കൊന്നിട്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പോലെ ഇലക്ഷനിൽ നിൽക്കണ്ട, രാഷ്ട്രീയം വേണ്ട എന്നൊക്കെ നീ തകർത്ത് അഭിനയിക്കുകയായിരുന്നല്ലേ. നിങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചതിന് ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ ദ്രോഹി ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ പാർട്ടിയിലുള്ളവര് ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ സാധിക്കണമെന്ന് ഓരോ സ്വപ്നങ്ങൾ കണ്ട് നടക്കുവാടാ. അതൊക്കെ നീ നശിപ്പിക്കാൻ പോവാണടാ. ഇത്രയും അന്തസ്സുള്ള ഒരു മിനിസ്റ്റർ നമുക്ക് ഇനി കിട്ടുമോ? ആ
എല്ലാ കാര്യങ്ങളും പത്രത്തിൽ വിശദീകരിച്ച് നശിപ്പിക്കാൻ പോവാണോ? അയ്യോ, നിനക്കെന്താ വേണ്ടത്? ഷൂട്ട് ചെയ്യാൻ പോവാണോ? എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെടും? ചുറ്റും വളഞ്ഞിരിക്കുന്ന പോലീസിനെ മറികടന്ന് ഒരു ഉറുമ്പിന് പോലും പുറത്തു പോകാൻ കഴിയില്ല. എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ, ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. ആ ഗൺ എടുത്ത് എന്റെ നെറ്റിയിൽ ഇങ്ങനെ വെക്ക്, വലിച്ചോണ്ട് പോ. എല്ലാ പോലീസും വഴിവിടും. എത്ര കാശ് വേണം, എത്ര വണ്ടി വേണം ചോദിക്കേ, എല്ലാം കിട്ടും. ഈ നാടിന് പുറത്ത് എന്നെ എവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ട് നീ കണ്ണെത്താത്ത സ്ഥലത്തേക്ക് പോയിക്കോ. പക്ഷേ ഇവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ഗതി അധോഗതിയാകും. മനസ്സിലായോ? ആദ്യം അവന്റെ കഥ കഴിക്കേ. ആലോചിച്ച് നിൽക്കണ്ട. പത്ത് മിനിറ്റ് സമയം ചോദിച്ചാ വന്നിരിക്കുന്നത്, പിന്നെ അവരെല്ലാരും കൂടെ അകത്തേക്ക് വരേണ്ടി വരും. ഇവനെ വിശ്വസിക്കാം, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നീ ചതിയന. നിന്നെ നിന്നെ പത്രക്കാർ എന്തോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കതിരല്ലേ ഇവൻ. Don't shoot. Cease fire. Stay back. Stay back. എടാ, നിങ്ങൾ ഷൂട്ട് ചെയ്ത് അവരും ഷൂട്ട് ചെയ്യും. ഗണ്ണ് വേസ്റ്റ് ചെയ്ത് അവന്റെ കഥ കഴിക്കാൻ നോക്ക്. ഓ ഡാ ഡാ ഡാ, വേണ്ട. നിന്നെ വെറുതെ വിട്ട എനിക്ക് ആപത്ത്. ആ
എന്തിന്, എന്തിനായിരുന്നു ഇതൊക്കെ? ഇനിയും അധികം വൈകിട്ടില്ല, നിനക്ക് മാറ്റം ഉണ്ടാകാം. എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എന്റെ കൈകൊണ്ടിത് വേണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ നീ സമ്മതിക്കുന്നില്ലല്ലേ. എടാ വെടിവെക്കടാ, എടാ ഇപ്പൊ വെടിവെക്കടാ, വെക്കാ ചെയ്യുന്ന നീ. എടാ കാലെടുക്കല്ലത് പൊട്ടിത്തെറിക്കും. നീ അനങ്ങിയാൽ ഞാൻ എന്റെ കാലെടുക്കും. വേണ്ട 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 വേണ്ട, ഞാൻ ബോംബ് സ്ക്വാഡിനെ വിളിക്കാം. വെയിറ്റ്. ഒന്നിച്ച് നിൽക്കാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നീ എന്നെ തനിച്ചാക്കാൻ നോക്കിയാണല്ലേ. എന്തിനു മരിക്കണോടാ, നമുക്കൊന്നിച്ച് ജീവിക്കാടാ. ഞാൻ ദ്രോഹി ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ പാർട്ടിയിലുള്ളവര് ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ സാധിക്കണമെന്ന് ഓരോ സ്വപ്നങ്ങൾ കണ്ട് നടക്കുവാണ്. അതൊക്കെ നീ നശിപ്പിക്കാൻ പോവാണ്. ഇത്ര അന്തസ്സുള്ള ഒരു മിനിസ്റ്റർ നമുക്ക് ഇനി കിട്ടുമോ? എല്ലാ കാര്യങ്ങളും പത്രത്തിൽ വിശദീകരിച്ച് നശിപ്പിക്കാൻ പോവാണ്. അശ്വിൻ, ഫുൾ സ്റ്റോറി റെഡി. ഫ്രണ്ട് പേജ് തന്നെ ചേഞ്ച് ചെയ്തു. എഡിറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഇറ്റ്സ് ഗോയിങ് ടു മൂവ് ദ കൺട്രി. ഏരിയോ, ഞാൻ പറയുന്ന കേക്ക്, കിൽ ദ സ്റ്റോറി. എന്തിനാ ഇത് പ്രിന്റ് ആവാൻ പാടില്ല? ഞാൻ പറയുന്ന കേക്ക്, ഞാൻ പറയുന്ന പോലെ ചെയ്യ്. എന്താ, നിന്റെ ഫ്രണ്ട് നിന്നെയും വിലക്ക് വാങ്ങിച്ചോ? അത്രയും പേരെ കൊന്നവനെ വെറുതെ വിടാനാ പറയുന്നേ? ഇല്ല, ഇനി അവൻ ഇല്ല. വസന്ത് ഇസ് ഡെഡ്.
ഒരു പിടി ചാരം പോലും ബാക്കിയില്ല. ഓ, അവൻ മരിച്ചതുകൊണ്ട് സത്യം മറയ്ക്കണമെന്നാണോ? ഐ വോണ്ട് ഡു ഇറ്റ്. രേണു, പ്ലീസ് പ്ലീസ് രേണു, മനസ്സിലാക്ക്, അവന്റെ പാർട്ടി തെറ്റ് ചെയ്തിട്ടില്ല. വസന്ത് ഒരാൾ മാത്രമാണ് തെറ്റ് ചെയ്തവൻ. മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഈ ചതിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പൊ സത്യം പുറത്തു വന്ന ഈ മന്ത്രിസഭ താഴെ വീഴും. ഇവനെ വിശ്വസിച്ച് നല്ലത് നടക്കുവാൻ വേണ്ടി വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളും മണ്ടന്മാരായി തീരും. പിന്നീട് ഒരിക്കലും ഒരു യുവാവിനും വോട്ട് ചോദിച്ച് ചെല്ലാൻ പറ്റില്ല. എല്ലാവരുടെ സ്വപ്നവും തകർന്നു വീഴും. പ്ലീസ് രേണു, ഈ ന്യൂസ് വരാൻ പാടില്ല. രേണു പറയുന്ന കേക്ക, ഈ രഹസ്യം ആരും അറിയാൻ പാടില്ല. രേണു രേണു, ട്രസ്റ്റ് മീ രേണു. Tell me, what's the breaking news? Sir, ഒത്തു തീർപ്പിന് പോയിരുന്ന വസന്തിനെ നക്സൽസ് കൊന്നു. My God. മിസ് അശ്വിൻ, നിങ്ങൾ എങ്ങനെയാണ് ഈ ന്യൂസ് അറിഞ്ഞത്? മുഖ്യമന്ത്രിക്ക് എന്താണ് സംഭവിച്ചത്? തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വസന്ത് തന്റെ ജീവൻ തന്നെ ബലി കൊടുത്തു. നമ്മുടെ വസന്തൻ ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തു, ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി. നക്സൽ തീവ്രവാദികളുമായി തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ജനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി വസന്ത് തന്റെ ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ധീരപ്രവൃത്തി ജനങ്ങളിൽ അതിശയം ഉളവാക്കിയിരിക്കുന്നു. ഇങ്ങനൊരു ധൈര്യം എനിക്കൊരിക്കലും ഉണ്ടാകില്ല. യുവാക്കൾ നമ്മുടെ ഈ നാട് ഭരിക്കുവാൻ വേണ്ടി ഇതുപോലൊരു നല്ല കാരണം വേറെ ഇല്ല. ആ വീരന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. സോറി ക്രിഷ്, എല്ലാ സത്യവും ഞാൻ മറച്ചു വെച്ചു. പ്രസ് എത്തിക്സിനെ മാനിച്ചില്ല, അതുകൊണ്ട് റിസൈൻ ചെയ്യാണ്. 25 വർഷമായിട്ട് ഞാനും വളരെ സത്യസന്ധതയോടെ ജോലി നോക്കിയത്. എല്ലാവരും പേപ്പർ വായിച്ചു, കീറിക്കളയുകയും ചെയ്തു. പക്ഷെ നിങ്ങൾ പറഞ്ഞ കള്ളം ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. Go to your seats. ഇനി നാടിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് പോയി കവർപ്പേ. ഓക്കെ, താങ്ക് യു സർ. ഒറ്റ ഒരുത്തനേ ഉള്ളൂ, നാട് മുഴുവൻ തന്നെ ആരാധിക്കണം. പക്ഷെ നമുക്കുള്ളിൽ അത് ഒതുക്കി വെക്കണമല്ലോ. ഞാൻ തന്ന അസൈൻമെന്റ് തീർക്കാതെ ആരുമായിട്ട് എന്തായിരുന്നു ചർച്ച? നിന്നെയൊക്കെ ഇവിടെ ജോലിക്ക് എടുത്തവരോടും പറയുമല്ലാസ്. നീ ഒന്നും നേരെ ആവത്തില്ല. ഇത് കൊറേ കേട്ടോ അശ്വിൻ, ആത്മീയ പുസ്തകത്തിൽ കൊടുക്കാൻ അമ്പലത്തിന്റെ ഉത്സവ ഫോട്ടോകൾ എടുക്കാൻ നിന്നെ ക്ഷണിച്ചിരിക്കുന്നു. വേഗം ചെല്ലേ. ഏതമ്പലത്തിൽ ഉത്സവം? ഭഗവതി ക്ഷേത്രത്തിലോട്ട്.